Hi friends, I am Arya. If you like gardening, please subscribe to Arya's Family Thoughts. ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന അഡീനിയം ചെടികൾ നമ്മൾ ചെടികളെ നട്ട് വളർത്തുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ സിംഗിൾ പെറ്റൽ അല്ലെങ്കിൽ അടുക്കുള്ള മൾട്ടി പെറ്റൽസ് ഒക്കെ ഒരുപാട് കളറിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. വിത്തിട്ട് മുളപ്പിച്ചും വളരെ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കാമെങ്കിലും വിത്തിട്ട് മുളപ്പിക്കുന്ന തൈകൾക്ക് നമ്മുടെ മദർ പ്ലാന്റിന്റെ അതേ ഇനത്തിലുള്ള പൂക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മൾട്ടി പെറ്റൽ ആണെങ്കിൽ അതേപോലെ മൾട്ടി പെറ്റൽ ഉള്ള ചെടികളായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റിയിലുള്ള ചെടികൾക്കാണ് കൂടുതലും ആവശ്യക്കാരുള്ളത്. വളരെ ഭംഗിയായിട്ട് നമുക്കിതിൻ്റെ പൂക്കളും അതുപോലെ ഈ ഒരു കോഡക്സിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തൊരു ബോൺസായി പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഒട്ടും തന്നെ പരിചരണം ആവശ്യമില്ലാതെ നമുക്ക് വളർത്താനും പറ്റുന്ന ചെടിയാണ് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മഴ ലഭിക്കുന്ന ഒരു സ്ഥലത്തല്ലാതെയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും അതുപോലെ ഈ ഒരു കോഡക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്ത് വരും കേട്ടോ. നമുക്കൊരു ബോൺസായി ലുക്കിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഒരുപാട് വളത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു 4 മുതൽ 5 മണിക്കൂർ വരെ വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെടികളിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് മഴ, അതികഠിനമായിട്ടുള്ള മഴ അല്ലാത്ത എല്ലാ സീസണിലും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രൂൺ ചെയ്താൽ മാത്രമേ ചെടികളിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ. എപ്പോഴും പുതിയതായിട്ടുണ്ടാവുന്ന ബ്രാഞ്ചസിലാണ് കൂടുതലായിട്ടും മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി കാണുന്നത്. എപ്പോഴും ഈ കോഡക്സ് ഭാഗം നമ്മൾ നന്നായിട്ട് വീർത്ത് ഒരു ബൾബ് പോലെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് മണ്ണിലേക്ക് ഒരുപാട് താഴ്ത്തി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെടി നന്നായിട്ട് റീപോട്ട് ചെയ്ത് നല്ല വളങ്ങളൊക്കെ കൊടുക്കാമെങ്കിൽ എന്നും തന്നെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രൂൺ ചെയ്തിട്ട് നമ്മൾ രാവിലെ പ്രൂൺ ചെയ്യുന്നതാണ് നല്ലത് വൈകുന്നേരത്തേക്കാളും. രാവിലെ ആകുമ്പോൾ ആ ഒരു പ്രൂൺ ചെയ്ത ആ ഒരു ഭാഗം ആ വെയിലെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഹീലായി കിട്ടും കേട്ടോ. അതുപോലെ പ്രൂൺ ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മെഴുകുരുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ഭാഗത്ത് നിന്ന് 3-4 ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി പെട്ടെന്ന് തന്നെ ചെടി ബുഷിയായിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം കൊടുക്കുന്ന അളവ് കൂടുതലാണെങ്കിലും ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നത് കുറവായിരിക്കും. ഈ ഒരു ഭാഗം ഒരുപാട് മണ്ണിലേക്ക് താഴ്ന്നിരുന്നാൽ നമുക്ക് കാണാനൊരു ഭംഗി കാണില്ല കേട്ടോ. ചെറിയ ചെറിയ വേരുകൾ പോലെയൊക്കെയുള്ള ഭാഗങ്ങൾ കാണും. അതൊക്കെ മുകളിലേക്ക് പൊങ്ങിയിരുന്നെന്ന് കരുതിയിട്ട് ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല. ഈ ചെടി നശിച്ചു പോകാനുണ്ടാവുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളം ഒരുപാടായിട്ട് റൂട്ട് റോട്ടിങ് അല്ലെങ്കിൽ വേര് ചീഞ്ഞു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏതൊരു ചെടിയേയും പോലെ നല്ലൊരു പോട്ടിംഗ് മിക്സിൽ വളർത്താം എന്നുണ്ടെങ്കിൽ എന്നും തന്നെ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ ഞാനിത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഇതുപോലെ നമ്മൾ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം എടുത്തിരിക്കുന്നത് മണലാണ് കേട്ടോ. നമ്മുടെ ആറ്റു മണലോ അല്ലാന്നുണ്ടെങ്കിൽ തോടിൻ്റെയൊക്കെ വക്കത്ത് നിന്ന് നമുക്ക് വാരിയെടുക്കുന്ന മണലെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കമുള്ള ചല്ല് കലർന്ന മണ്ണ് മതി. അപ്പോൾ ഞാൻ ഈ ഗാർഡൻ സോയിലും അതുപോലെ മണലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണലില്ലാത്തവർക്ക് ഗാർഡൻ സോയിൽ മാത്രമായിട്ട് ഉപയോഗിക്കാം. മണ്ണിനൊരു ഇളക്കം കിട്ടാനായിട്ട് നമുക്ക് ചകിരി ചോറും പെല്ലൈറ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വളങ്ങൾ നട്ട് കൊടുക്കുമ്പോഴേ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലുപൊടിയോ എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 15 ദിവസമൊക്കെ കൂടുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെർലൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് മണ്ണിനൊരു ഇളക്കം കിട്ടാനും അതുപോലെ ചെടിക്കൊരു വായു സഞ്ചാരം കിട്ടാനും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടി എപ്പോഴും നടുമ്പോൾ നമ്മൾ അഡീനിയം പ്ലാന്റ് ഒരുപാട് താഴേക്ക് ഇറക്കി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു റൂട്ട് ഭാഗമൊക്കെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നതാണ് ചെടി കാണാനും ഭംഗി. അതുപോലെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു മണ്ണ് പൂർണ്ണമായിട്ട് ഇളക്കി കളയുന്നതാണ് കേട്ടോ നല്ലത്. പൂർണ്ണമായിട്ടും ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഫംഗിസൈഡ് മണ്ണിൽ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊട്ടും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ വാങ്ങുന്ന ആ ഒരു പ്ലാന്റിൻ്റെ വേരൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക. ആ ഒരു വേരില്ലാന്ന് കരുതിയിട്ട് ചെടി നശിച്ചു പോവില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നാലും നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് പിന്നീട് നശിക്കും. അപ്പോൾ അത് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ചെടി നടാനായിട്ട്. ഇങ്ങനെ ഞാനിപ്പോൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാനായിട്ട് മറന്നുപോയിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ ഈ ചെടി വളർത്തുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാനിത് മണ്ണിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഇലകളിലും തണ്ടിലും ഒക്കെ 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വേരുഭാഗമൊക്കെ ഒരുപാട് താഴ്ന്നു പോകാത്ത രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യാം. പരന്ന പാത്രത്തിലൊക്കെ വളർത്താൻ ഏറ്റവും നല്ലൊരു ചെടിയാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് നട്ടെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ വേരുകളൊക്കെ ഇങ്ങനെ ഉയർന്നിരിക്കുന്നത് പിന്നീട് നല്ല കനത്തിലായി
ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ചെടി കാണാനേ. അപ്പോൾ ഒരുപാട് താഴ്ത്തി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു പോട്ടിംഗ് മിക്സിൽ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു 15 ദിവസം ഒക്കെ കഴിയുമ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലുപൊടിയോ അല്ലെങ്കിൽ NPK ഒക്കെ കൊടുക്കുന്നവരെ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് കാലമായിട്ട് വളർത്തുന്ന അടീനിയം ചെടിയിൽ പുതിയതായിട്ട് ബ്രാഞ്ചസും മൊട്ടുകളും ഒന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റട്ടോ അതിന് വേരുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അങ്ങനെ റീപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ചെടി നശിക്കില്ല. ചെടികളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.